പി ആർ സുനിൽ ചേരുന്നു വിവരങ്ങളുമായി. സുനിൽ, ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ലക്ഷ്മി, ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം രാജ്യത്തെ 64 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ ഇടത്തും ഒക്ടോബർ 21 വോട്ടെടുപ്പ് നടത്തിയും ഒക്ടോബർ 24 വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒപ്പം തന്നെ ഇപ്പോൾ കേരളം ഉൾപ്പെടെ ഉള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും വോട്ടെടുപ്പ് ഒക്ടോബർ 21 നടക്കും, വോട്ടെണ്ണൽ ഒക്ടോബർ 24 നടക്കും. ഇതിന്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നു. ഒക്ടോബർ 5 മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. ഒക്ടോബർ 7 ഈ പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 18 സംസ്ഥാനങ്ങളിലായി 64 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് നടക്കുന്ന തീയതി എല്ലായിടത്തും ഒക്ടോബർ 21. ഒക്ടോബർ 24 എല്ലായിടത്തും വോട്ടെണ്ണൽ നടക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ദില്ലിയിൽ വാർത്താ സമ്മേളനം തുടരുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും സുനിൽ മടങ്ങിയെത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചത് മുഴുവൻ ബി ജെ പിയാണ് അതിന് ഉത്തരവാദി. അതിനെതിരായി കൂടി ജനങ്ങൾ വിധിയെടുത്ത് നടത്തും. മഞ്ചേശ്വരത്ത് ഇതിന് മുമ്പ് എത്രയോ മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് ഡിലേ ചെയ്യിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം BJP ഞങ്ങൾക്കല്ല. അപ്പോൾ അതുകൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. രാജ്ഭവൻ ഉണ്ണിത്താൻ നല്ല ഭൂരിപക്ഷം 11,400 ഭൂരിപക്ഷം കിട്ടിയതാണ്. വലിയ മുന്നേറ്റമായിരിക്കും അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും നിലനിൽക്കും. അതിനൊക്കെ കൂടുതൽ ലീഡ് കിട്ടാൻ വേണ്ടി MPയുടെ തന്നെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ സംസ്ഥാന ഭരണകൂടത്തെ വിലയിരുത്തൽ തന്നെയാകും ഇത്. ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലായി ജനങ്ങൾ ഇതിനെ കണക്കാക്കും. ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് വോട്ട് ചെയ്യാനായിട്ട്. സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്താകും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അജയഘോഷ് കൂടി ചേരുന്നു നമുക്കൊപ്പം. അജയഘോഷ്, കൃത്യം 1 മാസം മാത്രമാണ് ഇനി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ബാക്കിയുള്ളത്. 5 നിയമസഭാ മണ്ഡലങ്ങളിലെ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ഇതിനോടകം രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ട്? ചർച്ചകളൊക്കെ ഇതിനോടകം തന്നെ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്? ലക്ഷ്മി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ എല്ലാ പാർട്ടികളും LDFും UDFും NDA BJP അടക്കമുള്ള എല്ലാ പാർട്ടികളും അവരുടെ ആദ്യഘട്ട ചർച്ചകൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. മണ്ഡലങ്ങളിലും അതാത് മണ്ഡലങ്ങളിലും അവരുടെ പ്രവർത്തകരുടെ പ്രവർത്തനം സജീവമായിട്ട് തന്നെ നടക്കുകയാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും ആരും കടന്നിട്ടില്ല. പലതരത്തിലുള്ള പേരുകൾ, നിരവധി പേരുകൾ ഓരോ മണ്ഡലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന്, കാരണം ഈ തീയതി വെച്ച് നോക്കുമ്പോൾ കൃത്യം 1 മാസം തികയുന്ന ദിവസം വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. 1 മാസമാണ് എല്ലാത്തിനും കൂടി ലഭിക്കുക. വളരെ പെട്ടെന്ന് തന്നെ പാർട്ടികൾക്ക് ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. നാളെ ഇപ്പോൾ മറ്റന്നാൾ പാലാ വോട്ടെടുപ്പാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വളരെ വേഗം പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം തന്നെയാണ് പാലായിൽ അവിടുത്തെ കുട്ടിക്കലാശം കഴിയുമ്പോൾ സംസ്ഥാനത്തുള്ളത്. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം തന്നെയാണുള്ളത്. വളരെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടി വലിയ രാഷ്ട്രീയം പറഞ്ഞ് രംഗത്ത് നിൽക്കുന്നു. കിഫ്ബി അടക്കമുള്ള കിഫ്ബിയിലെ ആരോപണം, പ്രത്യാരോപണങ്ങൾ, ഒപ്പം മറ്റ് അഴിമതി, കിഫ്ബി അനുബന്ധമായിട്ടുള്ള അഴിമതികൾ ഉന്നയിക്കുന്നു. സർക്കാരിൻ്റെ പൊതു അഴിമതി ഉന്നയിക്കുന്നു. സർക്കാരാകട്ടെ നേട്ടങ്ങളുടെ പട്ടിക ഏറ്റുപറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുകയാണ്. പാലായ്ക്ക് തൊട്ട് പിന്നാലെയും സംസ്ഥാന വ്യാപകമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതി തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇങ്ങ് തെക്കാറ്റ തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ ഈ 5 മണ്ഡലങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ മേഖലയിലും തെരഞ്ഞെടുപ്പ് പ്രതീതി തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക. നാളെ മുതൽ തന്നെ 5 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകളിലേക്ക് മുന്നണി നേതൃത്വങ്ങൾ കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്.